സിനിമാറ്റിക്സ് ഉണ്ട്, അത് പൊളി. So hello YouTube and what's up gamers, ellarkum once again welcome back to a new video guys of Forza Horizon 5. appo nammal Forza 5 il angane nammada steering wheel finally vechittulla gameplay kaanan povana. njan just one trial nokkiyal poliyana, oru rakshilla. Fortnite compare cheythu nokkanichengile namukku korchum kooda control steering wheel ne avaru ipravasham update cheyittund upgrade cheyittund. adu vishayam sana enikku adu bayangara ishtapettu. കാരണം ഒട്ടും പരിചയമില്ലാത്ത ഒരാൾക്ക് പോലും ഈസി ആയിട്ട് ഒന്ന് കളിച്ച് നോക്കാൻ പറ്റാവുന്ന ലെവലിൽ ഇപ്രാവശ്യം അവർ ഇതിൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ് തന്നിട്ടുണ്ട്. പിന്നെ ബാക്കി നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി വയസ്സ് എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ നമ്മൾ കുറച്ച് ഷോക്കേസ് റേസാണ് കളിക്കാൻ പോണത്. ഷോക്കേസ് റേസ് എന്ന് പറയുമ്പോൾ ഈ സിനിമാറ്റിക് സ്റ്റൈലിലുള്ള ഈ പ്ലെയിന് അങ്ങനത്തെ സാധനത്തിനൊക്കെ ആയിട്ടുള്ള റേസാണ് കളിക്കാൻ പോണത്. അപ്പോൾ അത് ഇന്ന് കളിക്കാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ മായാവി ഉണ്ട്, സ്മഗണ്ണനുണ്ട്, പിന്നെ ഞാൻ ഞങ്ങൾ മൂന്ന് പേരാണുള്ളത്. നമ്മുടെ ബ്രോങ്കോ ഒക്കെ വെച്ച് ഓഫ് റോഡ് പോകണം. നമ്മൾ കളിക്കേണ്ടത് മാനുവൽ, ഇതെവിടെ ഗിയർ, മാനുവൽ വിത്ത് ക്ലച്ച്, ക്ലച്ചും മാനുവൽ, മറ്റേ ക്ലച്ചും മാനുവൽ, സോറി, ക്ലച്ച് വെച്ചിട്ട് ഗിയർ മാറ്റണം. ഫോഴ്സിക്കകത്ത് ആ ഓപ്ഷൻ അവൈലബിൾ ആണ്. ക്ലച്ച് യൂസ് ചെയ്യാണ്ടും ഗിയർ മാറ്റാം, ക്ലച്ച് യൂസ് ചെയ്തിട്ടും ഗിയർ മാറ്റാം, രണ്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും വി ആർ റെഡി. അവരൊക്കെ ഓൾറെഡി ഗെയിമിൽ മെക്സിക്കോയിലുണ്ട്, നമുക്ക് ഇനി ഗെയിമിലോട്ട് ആദ്യത്തോട്ട് കയറണം. അപ്പോൾ 4K ലൈക്ക്, നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് അടിക്കുക, അതെ ലൈക്ക് ഇങ്ങനെയല്ല, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാം, റോട്ട് 200K ആണ് ഗായ്സ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഡൈവ് ഇൻ ടു മെക്സിക്കോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട് ഞാനിവിടെ ഈ സൈഡിലേക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീട്. പിന്നെ ഉള്ളത് ഇതിവിടെ ഇങ്ങനെ ഈ ഒരു സൗണ്ട് ഒന്നും, നമ്മൾ സാൻഡ് സ്റ്റോമിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഈ സ്റ്റോം ഇങ്ങനെ ഈ ഏരിയയിൽ നിന്ന് മാറി മാറി ഇങ്ങനെ പൊക്കോണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റോമിൻ്റെ ഇടയിലായതുകൊണ്ട് തന്നെ ഈ ഒരു സൗണ്ട് ഉണ്ടാവും. നമുക്ക് സ്റ്റോമിൽ നിന്ന് ആദ്യം പുറത്ത് കിടക്കാൻ നോക്കാം. പിന്നെ മായാവിയും സ്മഗണ്ണനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആരോ വിളിച്ചു നോക്കാം. അണ്ണ, ആ അതെ, ഞാനിവിടെ സാൻഡ് സ്റ്റോമിലാണ് പെട്ട് കിടക്കണേന്ന്. അണ്ണ രാവിലെ തന്നെ അടിച്ചില്ലേ? അയ്യോ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ തെറ്റിദ്ധരിച്ചണ്ണ, അണ്ണൻ വെള്ളം എന്ന് പറയുമ്പോ അണ്ണ എന്റെ വീടിന് മുമ്പിൽ കൊറേ ആൾക്കാര് എന്തിരണ്ണ വിഷയം തരും, വിഷയം തരും. അണ്ണ ഞാൻ വെള്ളത്തിൽ നിന്ന് പറഞ്ഞു. അണ്ണ അവരിന്റെ വീട് കാണാൻ വന്നു. ആ എങ്ങനെ ഇരിക്കണ്? അല്ല വണ്ടി വണ്ടി കാണാൻ വന്നതാണ് അണ്ണ ചോദിക്കണ, വണ്ടി കാണാൻ വന്നതാണോ? അണ്ണ വണ്ടി കാണാൻ വന്നതാണ്. അണ്ണ ഞാൻ അവിടെ പോണണ്ണ, അതെ ഇവിടെ നിറച്ച് സാൻഡ് സ്റ്റോമാ. അയ്യോ കാറ്റ് കാറ്റ് കാറ്റ്. മകെ നമ്മുടെ റേസ് എടുത്തോട്ടാ, സാധനം എടുത്തോ, ഇവന്റ് എടുത്തോ. മകന്റെ ഇൻവൈറ്റ് വന്നിട്ട് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഇൻവൈറ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഗൈസ്. ഓക്കേ റേസിലോട്ട് വരാൻ വന്നതാണോ എന്നൊക്കെ. ഓ ജോയിന്റ് ഒന്ന് അണ്ണ ജോയിൻ ആയി കഴിഞ്ഞാൽ അങ്ങനെ എഴുതി കാണിക്കൂത്ര ജോയിൻ. മൈക്കിലൂടെ വിളിച്ചു പറയാണ്ട് പറ്റില്ല എന്ന് പറയണേ അണ്ണ. ഇതിപ്പോ നമ്മളെ ടീമിലാരും അറിഞ്ഞില്ലെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞാണ് അണ്ണ ജോയിൻ ആയി. എന്നെ രക്ഷിക്കണം സാൻഡ് സ്റ്റോം. ഇവിടുത്തെ സ്റ്റോം തീരുന്ന ലക്ഷണമില്ല. ഫിഫ്ത് ഗിയറിലാണ് പോണത്. ഓക്കെ റേസിൽ കയറിട്ട് അതാണ് ഇപ്പൊ മിസ്ലോ. ധൈര്യം പിടിയും അണ്ണ. പ്ലെയിൻ എല്ലായിടത്തും ഓടി നടക്കണ്ടാവും. അതും പോട്ടെ, എന്നിട്ട് നമ്മളെ കൈ കൊണ്ട് തോറ്റ് 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 അവന്റെ ജന്മം തീരും. നമ്മള് ഇങ്ങനൊക്കെ ഇത് വെച്ച് ഓടിക്കണോണ്ട് തന്നെ ജയിക്കാൻ പോണില്ല. പകരം നമുക്ക് വേണ്ടി മായാവേണ്ണനും സ്മഗണ്ണനും ചേർന്ന് ആ വിക്ടറി കർമ്മം നിർവഹിക്കുന്നതായിരിക്കും. വിക്ടറല്ല, വിക്ടറി. എങ്ങനെ പിന്നെ ജയിക്കേ അണ്ണ? കൂവണല്ല, അത് അപ്രീസിയേഷൻ അണ്ണ. നമ്മക്ക് ആ ഫ്ലൈറ്റ് ഇരിക്കുന്ന കൂവി തോപ്പിക്കാണ് പാവം. തോന്നുന്നുണ്ടോ റെഡി? അണ്ണ സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് എന്ത് കേറില്ല? അണ ഗിയറാണോ? അണ്ണ സ്റ്റിയർ മറ്റേ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടോ?
അണ്ണാ ഞാൻ പോയി നോക്കൂ, എങ്ങനെ പോയി നോക്കാം, തള്ളി അവിടെ ഒരു വിളിയും കേട്ട് വണ്ടി രണ്ട് കറക്കോ. നിങ്ങളൊക്കെ പോയില്ലേ, അപ്പൊ പിന്നെ ഞാൻ കൺഫ്യൂഷൻ ആയി, ഞാൻ ഒറ്റക്ക് എന്ത് ചെയ്യുന്നായി. ആ അണ്ണാ ഒന്നും ഒന്നും പേടിക്കണ്ട, ഞാൻ ബാക്കിലുണ്ട്. അണ്ണാ ഞാനാ ബാക്കില്, കണ്ണാടിയിൽ കാണാനില്ല. അണ്ണാ എന്റെ കണ്ണാടിയിലൊക്കെ വാ, എങ്ങനെ ഇരിക്കണ് അണ്ണാ. എത്തോ അണ്ണാ, അണ്ണന്റെ കണ്ണാടിയിൽ നോക്കിയാലും എന്നെ കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല അണ്ണാ മുടിഞ്ഞ വളവണ്ണാ, അണ്ണാ എസ് വളവണ്ണാ. അണ്ണാ വളക്കൽ, ഒരു വളക്കൽ വളച്ചില്ലേ അണ്ണാ, അടുക്ക് മുതുക്കുളവ് സ്റ്റീറിംഗ് വീൽ ഇങ്ങനെ അല്ല. ഞാൻ ഇവിടെ ഇങ്ങനെ കറങ്ങി നിന്ന് നിക്കുക. അണ്ണ നമ്മളെ കൂടെ രണ്ട് ബൈക്കറേയും കൂടെ ഇറക്കി വിട്ടല്ലോ, അവന്മാരെ കാണാനില്ല. എനിക്കറിയാന്നുള്ള ഉറപ്പാണോ, എനിക്കൊരാളെ കൂടെ വേണോന്ന്. എന്തോ എനിക്കറിയില്ല, അണ്ണ എവിടെ. അണ്ണ ഞാൻ എന്താ ഇവിടെ ഈ കടയിലൊക്കെ കയറി, ചേട്ടാ ചായ വല്ലതും ഉണ്ടെങ്കിൽ ഇതോ ബാക്കി അണ്ണൻ പറഞ്ഞോണ്ട് ഒന്ന് കൊടുത്തേര്. അണ്ണ കൂവലണ്ണ വീണ്ടും ഡീമോട്ടിവേറ്റ് ചെയ്യണ. അണ്ണ ഒന്നാതെ നമ്മള് ഹൂണി കാണില്ലല്ലേ അണ്ണ പോണത്, അതിന്റെ ഇടയിൽ അണ്ണ പുക വന്നില്ല, പത വന്നൊന്ന് അണ്ണ തിരിച്ചിരുത്തി. അണ്ണില്ല അണ്ണ അത്രയും വലിയ വളവില് പറ്റി അങ്ങാണ്ടി കണ്ടിരിക്കണ ചെക്ക് പോസ്റ്റ് മിസ് ചെയ്യണോ. ഈ കാണുന്നത് ഈ കാണണത് വേണ്ടത് നമ്മള് മുഖാമുഖം. അണ്ണ 11 8 സെക്കൻഡിൽ ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിക്കാൻ, അങ്ങനെ ഇപ്പൊ ജയിക്കണ്ട. സ്മഗ്ഗണ്ണൻ ജയിച്ചതണ്ടാ ഫ്ലൈറ്റ് ആരൻ, മറ്റേ ഫ്ലൈറ്റ് ഏതാ കുന്നിക്കൊണ്ട് ഇടിച്ച് ചത്തന്ന്. ഇനി എന്തിനു ഞാൻ റൈസ് ചെയ്യണം. മഗ് ഇങ്ങനെ അല്ല നോക്ക്, മഗ്ഗേ അടുത്ത സാധനം എടുത്ത് അടുത്തായിട്ട് എടുത്ത നമ്മളെ എന്താ ടൈം കാണിക്കാത്ത. നമ്മള് DNFS അണ്ണങ്ങള് രണ്ടാൾ അവിടെ ഉണ്ട്, ഇന്ന അപ്പുറത്ത് കാണിക്കണം കൂടി ഇല്ല. അപ്പൊ ഞാൻ നിന്ന് പറയണം എങ്ങനെ മെക്സിക്കൻ ജംഗൾ ജംഗൾ. അണ്ണ മറ്റേ പാറക്കടുത്താണോ? അങ്ങനെ ഒരു പ്ലെയിനെടുത്തോട്ടെ. ഞാനിപ്പുറത്ത് ബോട്ടിൽ പോണം.
ബോട്ടിലും പോവാം സ്മോക്ക് അല്ലെ പൊടി അല്ല വേണ്ട വേണ്ട ട്രെയിൻ മതി ട്രെയിൻ മതി ബോട്ടിൽ പിന്നെ പോവാം ആ ട്രെയിനിന്റെ പേരിൽ ഇങ്ങോട്ട് ഏ ട്രെയിൻ മക്കൾ പറഞ്ഞോണ്ടിരുന്ന കട്ടായിരുന്നു ഞാൻ താ അങ്ങ് വരുന്നേ Turn around when it is safe to do so. ആണാ ഞാൻ ബാക്കില്ല ബാക്കില്ല അങ്ങനെ പതുക്കെ പോവാൻ നല്ല രസം തന്നെ ഓഫ് റോഡ് അണ സ്റ്റിയറിംഗ് വീലൊക്കെ വെച്ചിട്ടല്ലേ ഏതാ ഹലോ ബൊബായി ബൊബായി ഒക്കെ നമ്മള് കണ്ടുമുട്ടാ വന്നപ്പോഴത്തേക്ക് ഇവന്റ് വന്നു അയ്യോ ഇവന്റ് കൺട്രോളറില് പോയിട്ട് ഞെക്കാൻ പോയത് വണ്ടി മറിയാണ്ട് എങ്ങനെ ഗായ്സ് ലാഘവത്തോടെ നമ്മൾ എടുക്കാന്നുള്ളതാണ് ഇപ്പൊ നമ്മള് കാണാൻ പോകുന്നത് പുതിയ കൗണ്ടൊക്കെ ഈ വണ്ടിയും അണ്ണൻ എനിക്ക് കാണണം അണ്ണ എന്നെ കാണില്ല അണ്ണൻ അണ്ണൻ വേണമെങ്കിൽ പോവാൻ നോക്കി ഗൈസ് ചെറിയൊരു വെട്ടലുണ്ടാവും നമ്മുടെ സ്റ്റിയറിംഗിന്റെ ക്യാമിന് അത് ഗെയിമിൽ ലോഡുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വരുള്ളൂ ട്രെയിന് ആളേറുണ്ടെന്ന് ട്രെയിൻ ഒറ്റയ്ക്ക് പോയി ജയിക്കട്ടെ പാവം ആ ഒരു ബോഗി പോയി അണ്ണ അതിന് ഫ്രണ്ടെ കയറിയിട്ട് പറയണം ഒരു ബോഗി അവിടെ കിടക്കണം ആ നോക്കിയാണ് അണ്ണ പറയണ അണ്ണൊരു അണ്ണ അത് വെയിറ്റ് കുറയ്ക്കാനുള്ള പരിപാടിയാ ആ അണ്ണ അണ്ണ ടയർ ഒതുക്കളാ വെയിറ്റ് വേണ്ട അണ്ണ അവിടെ ചെറിയൊരു വളവുണ്ടാവണ അതൊക്കെ അന്നനെ ആനവയിൽ ഒട്ടകം അയ്യോ ഇങ്ങനല്ല ആ വളവിലൊക്കെ ഇടിക്കണം സീന് ഓ അണ്ണ പെട്ട സാധനം ഞാനിവിടെ അയ്യോ അണ ട്രെയിൻ ഇല്ലെന്നാണ് പറയണത് നമ്മൾ ആരുടെ മത്സരിക്കണത് നമ്മൾ രണ്ടും കൂടെ മത്സരിക്കണതാ എങ്ങനെ ഇരിക്കുന്നു ട്രെയിനൊക്കെ ജയിച്ചൊന്ന് ഓ അണ്ണ ഒരു തുരം കപ്പോളി ഒരു സീന് ചെണ്ടു അയ്യോ അണ്ണ എവിടെ വരേണ്ടതായിരുന്നത് പക്ഷെ അതിന് പകരം ഞാൻ താഴെ വീണിട്ട് മാസ് ജമ്പ് ആയിരുന്നല്ലേ സാധനം ഇരുപത്തൊന്ന് സെക്കൻഡ് ഉണ്ടാ നമ്മള് ജയിച്ചണ്ണ ഞാൻ ജയിച്ചു അപ്പൊ പിന്നെ കുഴപ്പമില്ല പറയാനായിട്ടില്ലൊന്നും പേടിക്കണ്ടെന്നും പേടിക്കേണ്ടത് അണ്ണം വിചാരിച്ചാണ് ഞാൻ എത്തിയെന്ന്
മായാവിന്റെ സ്മഗ് എന്തെന്നറിയോ, മായാവിനോടുള്ള സ്നേഹം കൊണ്ടും അതാണ് അതാണ് കണ്ട 99% മായാവി എത്തിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടോ എന്റെ സ്ക്രീനിൽ ഒരു സെക്കൻഡ് ഉള്ളായിരുന്നു. ശരീരത്തിന് കിട്ടണേ അണാ സ്പിന്ന് വീല് കിട്ടിയെന്ന് ഞാൻ ഒരു ഒറ്റ കറക്കല് ഇറക്കിയിട്ടുണ്ടെന്നാ ഇനി എനിക്ക് സോക്സ് ഇട്ട് നടക്കാം. സോക്സ് ആണ് ഇപ്പൊ മനസ്സിലായില്ലേ എന്താ കിട്ടിയെന്നുള്ള കൺഫ്യൂഷൻ വേണ്ട, സോക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നൈസായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഗെയിമില് മൈനർ ഫ്രെയിം ഡ്രോപ്പുകൾ ചിലപ്പോ കാണാം, അത് പക്ഷെ കളിക്കുമ്പോ ഇല്ലാട്ടാ, റെക്കോർഡ് ചെയ്യുമ്പോ മാത്രമേ ഉള്ളൂ. അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഗെയിം CPUന്റെ മുകളിൽ നല്ല ലോഡ് തരുന്നുണ്ട്, നമ്മളെ സ്പെക്കൊക്കെ പഴയതായി തുടങ്ങി. കളിക്കുമ്പോ സീനൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങക്ക് സ്റ്റിയറിംഗ് വീൽ ക്യാമിലാണെങ്കിലും റേസ് കളിക്കും മാത്രം, ഇപ്പൊ ഒന്നും വലിയ സീന് കാണാനില്ല. റേസിന്റെ ഇടയിൽ ഞാൻ നോട്ട് ചെയ്തിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഫ്രെയിം ഡ്രോപ്പ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഗായ്സ്, അഡ്ജസ്റ്റ് പണ്ടുങ്കോ, അല്ലാണ്ട് വേറെ വഴിയില്ല. അടുത്ത തവണ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇനി സെറ്റിംഗ് എന്തെങ്കിലുമൊക്കെ ട്വീക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓ നേരെ നോക്കിയ സെറ്റ് ചെയ്യും വൈബ്. ബ്രോങ്കോ വേറെ അണ്ണാ, ബ്രോങ്കോ ഫീൽ തന്നെയാണ് കേട്ടോ സ്റ്റിയറിംഗിൽ ഓടിക്കാൻ. വീഡിയോ കാണുന്ന ആരെങ്കിലും ലൈക്ക് അടിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കാൻ, നമ്മൾ നൈസായിട്ട് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു കിടുക്കാച്ച വീഡിയോ വീണ്ടും കാണാം. മദറിനെല്ലാരും ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് ദിസ് ഈസ് യുവർ ബിഗ് ബീസ്റ്റ് സൈനിങ് ഔട്ട്. ബൈ ബൈ. തിരിച്ചു പോയി പലേട്ടാ ഞാൻ അന്നാ മക്കെ ഒരു ബൈ പറഞ്ഞു കണ്ടോ. ചായക്കട അടുത്തു സിറ്റി ഞാൻ പോകുന്നണ്ണ. അങ്ങനെ Thank you.